സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക മേളകളിൽ ഒന്നായ സൂഖ് ഉഖാദ് മേള ശ്രദ്ധേയമാകുന്നു. സ്വദേശികളും വിദേശികളും അടക്കം ആയിരങ്ങളാണ് മേള കാണാൻ ഒഴുകിയെത്തുന്നത്. ജൂലൈ 12 സൗദി ടൂറിസം പുരാവസ്തു വകുപ്പ് മേധാവി അമീർ സുൽത്താൻ ബിൻ സൽമാന്റെ സാന്നിധ്യത്തിൽ മക്ക ഗവർണറും സൽമാൻ രാജാവിന്റെ ഉപദേഷ്ടാവുമായ അമീർ ഖാലിദ് അൽ ഫൈസൽ ഉദ്ഘാടനം ചെയ്ത 11-ാമത് സൂഖ് ഉഖാദ് മേള ജൂലൈ 22 വരെ 10 ദിവസം നീണ്ടു നിൽക്കും. രാജ്യത്തെ കലാകാരന്മാരുടെ വിവിധ തരത്തിലുള്ള സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകൾ, നാഷണൽ ഗാർഡ്, ആംഡ് ഫോഴ്സിന്റെ സൈനിക ഉപകരണങ്ങളുടെ പ്രദർശനം, 100-ണക്കിന് കലാകാരന്മാരുടെ പെയിന്റിങ്ങുകൾ, കാലിഗ്രാഫി വർക്കുകൾ, വിവിധ തരത്തിലുള്ള ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ, പാത്രങ്ങൾ കാണുന്നതിനും വാങ്ങിക്കുന്നതിനും ആയിരക്കണക്കിന് ആളുകളാണ് നിത്യവും മേള സന്ദർശിക്കുന്നത്. Full of the Arabic calligraphy, making this one now. This is two names for husband and wife, Abdul Rahman and Arwa, will be together with it. So I am showing in one sculpture many kinds of food with many colors, so I can make a good sculpture. മേളയുടെ മേൽനോട്ടം സൗദി ടൂറിസം പുരാവസ്തു വകുപ്പിനെ ഏൽപ്പിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ മേള സന്ദർശിക്കുന്നതിന് 2 ദിവസം കൊണ്ട് എത്തിയത് 1.5 ലക്ഷത്തിലധികം പേർ. കഅബയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ഫാക്ടറി മക്കയിലാണെങ്കിലും കിസ്വയുടെ നിർമ്മാണ ഘട്ടങ്ങൾ പൂർണ്ണമായും കാണുന്നതിനും അറിയുന്നതിനും മേളയിൽ അവസരമുണ്ട്. മേളയിൽ ദിവസവും വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക വിനോദ പരിപാടികളും പ്രദർശനങ്ങളും പരമ്പരാഗത കലാകായിക മത്സരങ്ങളും നടക്കുന്നു. കുട്ടികൾക്കുള്ള പ്രത്യേക മത്സരങ്ങളടക്കം 100-ണക്കിന് വ്യത്യസ്ത പരിപാടികളാണ് ഇത്തവണ സംഘാടകർ മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സുൽഫിക്രതായി, അമൃത ന്യൂസ്, തായിഫ്. അൽ റയാൻ ഇന്റർനാഷണൽ പോളിക്ലിനിക്, ജിദ്ദ, റിയാദ്, ദമാം.